എന്താ വിജേട്ട? കുറച്ചു മുമ്പ് രമ ഒരു ലോഡ്ജിൽ പോയിരുന്നു. ട്രൈ സ്റ്റാർ ലോഡ്ജില് രമ പോയിരുന്നില്ലേ? ആ പോയിരുന്നു. ഏട്ടത്തെ ഞാൻ കാണുകയും ചെയ്തു. നീ എന്തിനാ അവിടെ പോയേ? അത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. രമേ, അത് ഞാൻ സമ്മതിച്ച് തരില്ല. ഇവിടെയുള്ള നാട്ടുകാർക്ക് ആ ലോഡ്ജിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പഞ്ചായത്ത് പോലൊരു സ്ഥാപനം മീറ്റിംഗ് അറേഞ്ച് ചെയ്യില്ല. വിജേട്ടൻ വിശ്വസിക്കണ്ട, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. നിന്റെ കൂടെ മാലിന്യ കണ്ട ആളാരാ? ഇതിപ്പോ എന്താ വിജേട്ട ഇങ്ങനെയുള്ള ചോദ്യങ്ങള്? രമേ, എല്ലാ കാലത്തും അമ്മയുടെയും മാലിന്യയുടെയും മുന്നില് നിന്നെ ശക്തമായി വാദിച്ചിട്ടുള്ള ഒരാളാ ഞാൻ. എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. നീ വിജേട്ടൻ ഇപ്പൊ എന്താ അറിയേണ്ടത്? അതൊരു മോശം ലോഡ്ജാ. അവിടെ പോകുന്ന സ്ത്രീകളെ കുറിച്ച് ആളുകൾക്ക് നല്ലൊരു അഭിപ്രായം ഇല്ല. വിജേട്ടൻ എന്നെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടോ? അക്കാര്യം അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്ന. നീ അവിടെ പോയപ്പോ ഈ നാട്ടിലെ എത്ര പേരത് കണ്ടു കാണും? നിന്റെ കൂടെ ഒരു ആണുണ്ടായിരുന്നതായും എല്ലാരും മനസ്സിലാക്കി കാണില്ലേ? അവരുടെയൊക്കെ മനസ്സിൽ നിന്റെ ചിത്രം എന്തായിരിക്കും? പണ്ടത്തെ പോലെ അല്ലല്ലോ. ഏട്ടത്തിന് നല്ല ക്ലാസ് എടുത്തിട്ടാണല്ലോ വിജേട്ടനെ വിട്ടിരിക്കുന്നത്. മാലിനി എന്നോട് മോശമായിട്ട് തന്നെയാ സംസാരിച്ചത്. പക്ഷേ നീ പോയ സ്ഥലം അതല്ലായിരുന്നെങ്കിൽ ഞാൻ കാര്യമാക്കുമായിരുന്നില്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാരാ? പറയരമേ. വിജേട്ടന്റെ ഈ രീതി മാറിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയില്ല. ഇനിയിപ്പോ ഞാൻ ചീത്തയായി മറ്റുള്ളവരെ തേടി പിടിച്ച് അഴിഞ്ഞാടാൻ തുടങ്ങിയെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ വിജേട്ടൻ അത് വിശ്വസിച്ചോ? രമേ, നീ പോയ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോ നീ കരയുമായിരുന്നു. നിനക്ക് ആ ലോഡ്ജിനെ കുറിച്ച് അറിയില്ലെന്ന് പറയുമായിരുന്നു. പക്ഷേ നീ അതല്ല ഇപ്പൊ ചെയ്തേ. എന്തൊരു കഷ്ടമാണത്. ഞാൻ എവിടെയെങ്കിലും പോയാൽ ബാക്കിയുള്ളവർക്ക് എന്താ? എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടർന്ന് നടക്കുന്നേ? ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് വന്നോ? അതോ അവിടെയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? രമേ, ആ കുടുംബം എന്നേക്ക് പോയി ഉപേക്ഷിച്ചതല്ലേ? എന്നിട്ട് വെറുതെ ആരുപേക്ഷിച്ചു? കഴിഞ്ഞ ദിവസവും നീ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നില്ലേ? അമ്മയോട് സംസാരിച്ചില്ലേ? അതിന്റെ അർത്ഥം നിന്റെ മനസ്സിലെങ്കിലും അതൊന്നും അവസാനിച്ചിട്ടില്ല എന്നല്ലേ? എന്തായാലും ഇത് മോശമായി പോയി രമേ. വിജേട്ട, എനിക്ക് ഈ നാട്ടിലെ ലോഡ്ജുകളെ കുറിച്ച് ഈ നാട്ടിലെ ആളുകൾ പറയുന്ന കഥ അറിയില്ല. എനിക്ക് അവിടെ പോയി ഒരാളോട് സംസാരിക്കണമായിരുന്നു. നീ ഇപ്പൊ ലീവിലല്ലേ? ലീവിലുള്ള ഒരാളെ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കൂ? വിജേട്ട, എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ദയവ് ചെയ്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നെ വിളിച്ചു വരുത്തല്ലേ. ഒരു കാര്യം വിജേട്ടനെ ഉറപ്പിക്കാം, വിജേട്ടന്റെ അനിയത്തി വേറൊരാണിനെ തേടി പോവില്ല. അങ്ങനെ ഒരു കാര്യം എന്റെ മനസ്സിൽ തോന്നിയ അതിനപ്പുറത്തേക്ക് രമ ജീവനോടെ ഉണ്ടാവില്ല. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്നെ കളങ്കപ്പെടുത്താം, പക്ഷേ എനിക്ക് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളങ്കപ്പെടുത്താൻ പറ്റില്ല. ഇനിയും വിജേട്ടന് വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ ഏട്ടത്തി പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ വിജേട്ടൻ അതൊക്കെ വിളിച്ചു പറ. പണ്ട് നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്ന ചുമടുതാങ്ങിയെ കുറിച്ച് പറയില്ലേ? എടുക്കാൻ പറ്റാത്ത ആര് വന്നാലും അവസാനം കുറേ നേരം അത് ചുമടുതാങ്ങികളുടെ തലയിലായിരിക്കും. നമ്മൾ രണ്ട് കുടുംബങ്ങളെ സംബന്ധിച്ച് എനിക്കിപ്പോ ആ സ്ഥാനമാണല്ലോ. ആർക്കും എന്തു എന്റെ തലയിലേക്ക് എടുത്തു വെക്കാം. കല്ലുപോലെ അനങ്ങാതെ നിന്നേക്കണം രമ. രമേ, വേണ്ട വിജേട്ട, മറ്റു പലരോടും അറുത്തു മുറിച്ച് സംസാരിക്കുന്ന പോലെ വിജേട്ടനോട് എനിക്ക് പറ്റില്ല. കാരണം നിങ്ങളെ ഞാൻ ഏട്ടാന്ന് വിളിച്ചത് അതിന്റെ പരിപൂർണ അർത്ഥത്തിലാണ്. ഞാൻ നടക്കൂ. ഈ ആദിസമ്പന്നന്മാർ സഞ്ചരിക്കുന്ന വഴികൾ പലപ്പോഴും ഞങ്ങളെപ്പോലുള്ളവർ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതെങ്ങനെയാണ് മിസ്റ്റർ രവി ഇങ്ങനെ ഒരു കുരുക്ക് നിങ്ങൾ ഉണ്ടാക്കിയത്? ഇതില് എന്റെ കഷ്ടപ്പാട് കുറവാണ്. സത്യം പറഞ്ഞാല് ഇത് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ ഒരു ഓഫറാണ്. ആരാ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഐ എം സോറി, അത് വെളിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അവർക്ക് ഈ കേസിനോടുള്ള ഇൻട്രസ്റ്റ് പോലും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ആ സ്ത്രീക്ക് രമയോട് എന്തോ വ്യക്തമായ പകയുണ്ട്. അത് അവരുടെ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഫയലുകൾ ധാരാളമാണ്. ഈ ഫയലുകൾ വെച്ച് അവിടെ ജോലി കളയാനൊക്കെ പറ്റുമോ? പിന്നെ പറ്റാതെ എന്നാ ആദ്യം ചെയ്യേണ്ടത്? അതാ ഇവിടെ കയറിയൊന്ന് കുറച്ചോളല്ലേ.
അതൊന്നും അവളെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ജയശ്രീ, അക്കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ല, നമുക്ക് ഈ സഹായം ചെയ്തയാളാണ്. സാർ, വരുണിന്റെ കാര്യത്തിൽ ഇനി പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, ആ അച്ഛനും അമ്മയും മകളും തനിച്ചൊരു പോരാട്ടത്തിന് ഇനി നിൽക്കില്ല. സംഭവിച്ചതൊക്കെ ഇനി അവർക്ക് വിഴുങ്ങേണ്ടി വരും. കാര്യങ്ങളൊന്ന് ശാന്തമായി കഴിയുമ്പോൾ രവിവർമ്മ അവരെ പോയി ഒന്നുകൂടി കാണണം. അവർക്ക് ഒരു തുക കൊടുക്കണം. ഇനി അതിന്റെ ആവശ്യം എന്താ? അവരോട് മര്യാദയ്ക്ക് ചോദിച്ചതല്ലേ? ഒന്നും കൊടുക്കുന്നില്ല. ഇതുപോലുള്ളൊരു കേസ് കുറച്ച് കാലപ്പഴക്കം ചെന്നാലും ചിലപ്പോൾ വീണ്ടും പൊങ്ങി വരും. ഒരുപക്ഷെ രമയാവണമെന്നില്ല, അവൾക്ക് പുറകെ വേറെ ഒരാൾ ആയിക്കൂടൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്നേക്കുമായി ഇതിനൊരു സെറ്റിൽമെന്റ് വേണം. രവിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സാർ, ഞാൻ വേണ്ട ചെയ്തോളാം. ശരി, എന്നാൽ ഞാൻ ഇറങ്ങുന്നു, നമുക്കിനിയും കാണാം. ഓക്കെ സാർ, സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളാം, ഒട്ടും വൈകില്ല. ഓക്കെ സാർ. രവി, സത്യം പറ, ഏതാ പെണ്ണ്? നിങ്ങളും അവളുമായിട്ട് എന്താ കണക്ഷൻ? ഒന്നുമില്ലാതെ ഒരുത്തി മോനെ രക്ഷിക്കാനായിട്ട് ഇങ്ങനൊരു തന്ത്രം പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജയശ്രീ, ഇക്കാര്യത്തിൽ നീ എന്നെ സംശയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരാൾ വരുന്നു, വരം തരുന്നതുപോലെ ആ ഫയൽ നമ്മളെ ഏൽപ്പിക്കുന്നു, അതവിടെ തീർന്നു. ഇനിയെങ്കിലും കൂടുതൽ കുഴപ്പങ്ങൾക്കൊന്നും പോകരുതെന്ന് നീ അവനോട് പറഞ്ഞാലേ. എല്ലാ കാലത്തും ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നില്ല. ഞാൻ പറയാം, ആൺമക്കൾ അച്ഛനെ അനുകരിക്കുന്നത് ഒരു സാധാരണ സംഭവ. അവർക്ക് നല്ലതെന്തെങ്കിലുമൊക്കെ തോന്നണമെങ്കിൽ അച്ഛൻ നല്ല രീതിയിൽ സഞ്ചരിച്ച ആളാവണം. എന്തൊക്കെ സംഭവിച്ചാലും അതിനൊടുവിൽ ഇത്തരം ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സമാധാനാവില്ലല്ലേ? രമയുടെ ഭാവി ഇനി എന്റെ അലമാരിയിൽ ഭദ്രം. നമ്മൾ പ്രതീക്ഷിച്ചത് ശരിയാ ചേച്ചി, ആന്റണിയുടെ പെങ്ങള് പ്രതികാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. രവിവർമ്മ ചേച്ചിയുടെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ ആ ഫയലുകളും അയാളെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. കൺമുമ്പിൽ വന്ന് നിന്നത് അയാളാണെന്ന് കണ്ടപ്പോ ഞാൻ നടുങ്ങിപ്പോയി. ഫയലുകൾ വാങ്ങിവെച്ചിട്ട് അയാൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇപ്പൊ അവരുടെ ഉദ്ദേശം എന്റെ ജോലിയാണ്. ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാ ചേച്ചിയുടെ സംഘടന ഇതറിയില്ലേ? അവരോട് ഇത് പറയാൻ പറ്റില്ലേ ചേച്ചി? എന്ത് പറയും? നാൻസി ചതിച്ചുന്നോ? രവിവർമ്മ ചതിച്ചുന്നോ? ഒരു പരാതി കൊടുത്താ പോലും പോലീസുകാർ ചോദിക്കുമ്പോ എന്ത് പറയും? അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നതിൽ നല്ലത് നമ്മൾ സ്വയം ഒടുങ്ങുന്നതല്ലേ? ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി നല്ല മനുഷ്യനല്ലേ? ചേച്ചിയോട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്താ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് സാറിനോട് ചേച്ചിക്ക് സംസാരിക്കാൻ പറ്റില്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ഇതൊരു ഓഫീസ് കാര്യമാണ്. ഓഫീസിൽ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ട ഫയലുകളാ ഞാനെടുത്ത് രവിവർമ്മയുടെ കയ്യിൽ കൊടുത്തത്. അവിടുന്ന് ഒരു പരാതി പോയാൽ ഞാൻ പെട്ടുപോകും. എൻക്വയറി വരും, സസ്പെൻഷൻ വരും. എന്നിട്ടും തൃപ്തികരമല്ലെങ്കിൽ കാലാകാലത്തിന് ജോലിയിൽ നിന്നും പിരിച്ചുവിടും. നമ്മുടെ ഈ അവസ്ഥയുണ്ടല്ലോ, ജോലിയില്ലാതെ കയ്യിൽ കാശില്ലാതെ നിവർത്തിയില്ലാതെ ജീവിക്കുന്നൊരവസ്ഥ. അതിനായിരിക്കും നാൻസി കാത്തിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇങ്ങനൊന്നും വരില്ല. എനിക്കിപ്പോ ചേച്ചി ആശ്വസിപ്പിക്കാൻ പോലും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ എന്ത് പരിഹാരം പറഞ്ഞുതരാനാ ചേച്ചി? ഇതിന് പരിഹാരം ഇല്ല മോനെ. ഒരാൾ മരിച്ചു, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും തെളിഞ്ഞു വരുമ്പോ അതൊരു കൊലപാതകമാണ്. ഒരു കൊലപാതകിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് പറഞ്ഞാലും ആളുകൾ അത് മാനിക്കില്ല. പിന്നെ പറ്റുമെങ്കില് കുറച്ച് ദിവസം നമുക്കിങ്ങനെ ഒരുമിച്ച് പോവാം. പിന്നെ അത്രയും ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ. ചേച്ചിക്കിപ്പോ ദൈവത്തിലും വിശ്വാസം തോന്നില്ലേ? ദൈവം എന്ത് ചെയ്യാനാ? ഇക്കാര്യത്തിൽ ആരുടെ കൂടെ നിൽക്കും? മരിച്ചവന്റെ കൂടെയോ? മരിച്ചവന് വേണ്ടി പ്രതികാരം ചെയ്യുന്നവന്റെ കൂടെയോ? അതോ നമ്മുടെ കൂടെയോ? ചിലപ്പോ കുറച്ച് മണിക്കൂറുകൾ, ചിലപ്പോ കുറച്ച് മിനിറ്റുകൾ. എല്ലാവർക്കും ദയയുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് അനുവദിച്ചു കിട്ടും. അതുവരെ നമുക്കങ്ങ് പോവാം.
ഈ ഒഴുകുന്ന വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന കരിയിലകളെ കണ്ടിട്ടില്ലേ? അവർക്കറിയില്ലല്ലോ എങ്ങോട്ടാ പോകുന്നതെന്ന്. തിരിച്ചൊഴുകാൻ അവർക്ക് ശേഷിയുമില്ല. നമുക്കൊക്കെ ആ വിലയേ ഉള്ളടാ. വിജയ, നീ ഇന്ന് രമയെ കണ്ടിരുന്നോ? കണ്ടു. അവളോട് ചോദിച്ചോ? അത് ചോദിക്കാൻ സമയം കിട്ടിയില്ല. നീ അവിടെ നിന്നേ? ഇന്ന് നീ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ അത് ചോദിച്ചിട്ടുണ്ടാവും. അവൾ എന്ത് മറുപടിയാ പറഞ്ഞത്? എന്തിനാ അവൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയത്? ഒരാളെ കാണാനുണ്ടായിരുന്നു, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനത്തെ സ്ഥലത്താണോ താമസിക്കുന്നത്? അത് ചോദിച്ചില്ലേ നീ? എനിക്ക് ചോദിക്കാനല്ലേ പറ്റൂ. ഉത്തരം പറയേണ്ടത് രമയല്ലേ? പറഞ്ഞില്ല. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? എന്നോട് ചാടിക്കടിക്കാനും ബഹളം വെക്കാനും ഒക്കെ വിജയേട്ടന് നന്നായിട്ട് അറിയാലോ. എന്താ അനിയത്തിന്റെ അടുത്ത് അത് പറ്റാതിരുന്നത്? അവള് ബഹളം വെച്ചു, ഇങ്ങനെ വായടപ്പിച്ചു, അത്രയെന്നെ. ആരോ എവിടെയോ പോകുന്നു, അത് നമ്മൾ കാണാനും കേൾക്കാനും സംസാരിക്കാനും നിക്കണ്ട. അയ്യോടാ, എത്ര പെട്ടെന്നാ അവൾ ആരോ ഒരാളായി മാറിയത്. ഇതുവരെ പുണ്യെന്നിറങ്ങി അനിയത്തിയായിരുന്നല്ലോ. എന്തിനാ വിജയേട്ടാ ഇങ്ങനെ തരാതരത്തിന് മാറുന്നത്? വിജയ, ഇവളെ കണ്ടതും അവളോട് ദേഷ്യപ്പെട്ടതൊക്കെ സത്യമാണെങ്കിൽ അവളെക്കുറിച്ച് ഇനി നല്ല പ്രതീക്ഷകളൊന്നും മനസ്സിൽ ബാക്കി വെക്കണ്ട. ഒരു കാര്യം ചെയ്, ഇനി വഴി വെച്ച് കണ്ടാലൊന്നും മിണ്ടാ നിൽക്കണ്ട. ആരെങ്കിലും ചോദിച്ചാലും നമുക്ക് യാതൊരു ബന്ധവും അങ്ങ് പറഞ്ഞാ മതി. അല്ലമ്മേ, രമ ദേഷ്യപ്പെട്ടു എന്നുള്ളത് സത്യമാ, പക്ഷേ രമ നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഏത് സാഹചര്യത്തിൽ ചെന്നാലും ശരി തന്നെ, അവിടെ പോകുന്ന പെണ്ണുങ്ങൾ ചീത്തയാണെന്ന് നീ നിന്റെ നാവ് കൊണ്ട് തന്നെയാ പറഞ്ഞത്. അത് മറക്കണ്ട. നിനക്കിതൊക്കെ കാണുമ്പോ സന്തോഷാണല്ലേ മാലിനി? ഉള്ളത് പറഞ്ഞ സത്യമാണ്, കാരണം അവളുടെ നന്മ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നെ നിങ്ങൾ പരിഹസിച്ച ഓരോ വാക്കും അവളുടെ നന്മ ചേർത്തു വെച്ചായിരുന്നു. അത് നിങ്ങളെ തിരിഞ്ഞു കൊത്തുമ്പോ എനിക്കൊന്ന് സൂഖിക്കില്ലേ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ എന്താ കാക്കുന്നേന്നറിയോ? വിജേട്ടന്റെ നാവ് കൊണ്ട് വിജേട്ടൻ തന്നെ അവളെ ആട്ടുന്നത് കാണാൻ. അതിന് അധികം താമസമൊന്നുമില്ല, വിജേട്ടന് അത് ചെയ്യേണ്ടി വരും. അവള് കെട്ടിവിട്ട പട്ടം പോലെ പറന്ന് നടക്കട്ടെ, അതിനനുസരിച്ച് പറക്കും നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനവും. എന്നെ മനസ്സിലായോ? പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ, ചേച്ചി ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്, ഇരിക്കൂ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇടയ്ക്ക് അല്പം സീരിയസ് ആയിപ്പോയല്ലേ. ഇപ്പൊ ഓക്കെ ആയി. കഴിഞ്ഞ ദിവസം അർജന്റായൊന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നു. രമ ഓഫീസിൽ വന്നിരുന്നു അല്ലേ? രമയുടെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്കറിയാം, പക്ഷേ ജോലിയോട് രമ കാണിക്കുന്ന ആ കൂറുണ്ടല്ലോ, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. നളിനി എന്നോട് പറഞ്ഞു അവളുടെ മേശപ്പുറത്തുനിന്ന് രണ്ട് മൂന്ന് ഫയലുകൾ രമ കൊണ്ടുപോയെന്ന്. രമ കൈകാര്യം ചെയ്തിരുന്നതാവാം, പക്ഷേ രമയുടെ അസാന്നിധ്യത്തിൽ ഞാനത് നളിനിയെ ഏൽപ്പിച്ചതാ. നളിനി ആ ഫയലുകളുടെ കാര്യത്തിൽ അല്പം കാലതാമസം വരുത്തിയിരിക്കുക. രമയ്ക്ക് അത് വന്ന് നോക്കണമെന്ന് തോന്നിയല്ലോ. രമ ഫയലുകൾ എടുത്തുകൊണ്ട് പോയതിന് ചില എതിർപ്പുകൾ ഓഫീസിലുണ്ട്, പക്ഷേ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ. രമ ഫയലുകൾ വ്യക്തമായി നോക്കിയിരുന്നോ? സർ, ഞാനത് എടുത്തുകൊണ്ട് വന്നെങ്കിലും വ്യക്തമായിട്ട് നോക്കാൻ സമയം കിട്ടിയില്ല. ആരാ മോളെ? അതമ്മ, ഇത് പഞ്ചായത്ത് സെക്രട്ടറിയാ. കുടിക്കാൻ എന്താ മോളെ എടുക്കണ്ടേ? സർ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട,
രമ ആ ഫയലുകൾ ഇഞ്ഞെടുക്ക്. എനിക്കിന്നത് തഹസീൽദാറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ളതാ. 2:30 മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പുറപ്പെട്ടാൽ പെട്ടെന്ന് അങ്ങ് എത്താം. അത് സർ, ഫയൽ ഇവിടെ ഇല്ല. പിന്നെ അത് ഞങ്ങൾ വേറൊരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഇരുന്നത് നോക്കാവുന്ന കരുതിയത്. പക്ഷെ തിടുക്കപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അത് അവിടെ വെച്ച് മറന്നുപോയി. എന്താ രമയെ പറയുന്നത്? രമയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റാഫ് പറയേണ്ടതാണോ ഇത്? ശരി രമ, വരൂ. ഇപ്പൊ തന്നെ പോയാ ഫയലുകൾ എടുക്കാം. സർ, അവരിപ്പോ അവിടെ ഇല്ല. അവരൊരു ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കാം. അവര് തിരിച്ചു വന്നാലുടൻ ഞാൻ ആ ഫയലെടുത്ത് തിരിച്ചു തന്നോളാം. ആക്ച്വലി വാട്ട് ഹാപ്പൻഡ്? താൻ ഈ പറയുന്നതിലൊക്കെ എന്തോ പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ. സർ, ഞാൻ ഓഫീസ് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് രമയോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ഏത് ബഹുമാനത്തിന്റെ കാര്യത്തിലായാലും എനിക്ക് ആ ഫയലുകൾ ഇപ്പൊ കിട്ടിയേ പറ്റൂ. സർ, അത് ഞാൻ എത്തിക്കാം. രമ, പഞ്ചായത്തിന്റെ വളരെ നിർണായകമായ ഫയലുകളാത്. അതിൽ നിന്ന് ഒരു പേപ്പറെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഒരുപാട് പേര് അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. രമ പറയുന്ന കഥകൾ അവിശ്വസിച്ചിട്ടല്ല, ഇന്ന് വൈകുന്നേരം എനിക്ക് ആ ഫയലുകൾ കിട്ടിയിരിക്കണം. എന്റെ മീറ്റിംഗ് ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കാം. രമയ്ക്ക് ഒരു ഫേവറും ഇക്കാര്യത്തിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഒരുപാട് ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അഴിമതിക്കാരായ ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളാവാനാണ് രമയുടെ ഉദ്ദേശമെങ്കിൽ ഐ വിൽ നോട്ട് അലൗ രമ. ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്തൊക്കെയാ മോളെ നീ സെക്രട്ടറിയോട് പറഞ്ഞത്? ഏത് ബന്ധുവിന്റെ വീട്ടിലാ നമ്മൾ പോയത്? എവിടെയാ നീ ഫയല് മറന്നു വെച്ചത്? അമ്മയും അങ്ങനെയൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. എന്ത് കാരണം? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇപ്പൊ ആ ഫയൽ എടുക്കുന്നേ? നീ ഒന്ന് കാര്യം പറഞ്ഞേ മോളെ, എന്താ സംഭവിച്ചേ? അമ്മ ഒന്ന് മിണ്ടാതിരുന്നേ, ആ കാര്യങ്ങളൊക്കെ ചേച്ചി നോക്കിക്കോളും. എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടരുത്, ചേച്ചി നോക്കിക്കോളും, ചേച്ചി പരിഹരിച്ചോളും. ഇറങ്ങിപ്പോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ജോലിയുടെ കാര്യത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന ആങ്ങളെയും പെങ്ങളും കൂടി രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചത് ഇക്കാര്യമായിരുന്നു. ഇതിന്റെ കാര്യങ്ങള് എനിക്കിപ്പോ അമ്മയോട് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതിനി അമ്മ എത്ര ബഹളം വെച്ചാലും ശരി, അമ്മയുടെ മോള് ഒരു പ്രശ്നമില്ലാതെ അങ്ങോട്ടിങ്ങോട്ടും നടക്കുകയല്ല. പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഒന്ന് ഒഴിയുമ്പോ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ എന്നെ വെറുതെ വിട്. ചേച്ചി ഇനി എന്ത് ചെയ്യും? നാൻസിയുടെ അടുത്ത് പോണം, ഫയലുകൾ തിരിച്ചു ചോദിക്കണം. സെക്രട്ടറി പറഞ്ഞ സമയത്ത് ഫയലുകൾ തിരിച്ചു കൊടുക്കണം. നാൻസി. ആ, എന്താ രമേ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. അതിനെന്താ? എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുകയാണ്. അല്ലേ നാൻസി? എന്തു പറ്റി? ഫയലുകൾ എടുക്കാൻ പറഞ്ഞപ്പോഴും ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോഴും അത് രവിവർമ്മയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. രമയ്ക്കറിയാലോ, രമയ്ക്ക് പരിചയം ഒട്ടും ഇല്ലാത്ത ഒരാൾക്ക് അതൊക്കെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാ അതിലെന്ത് ത്രില്ല ഉള്ളത്? ഫയല് വാങ്ങാൻ വന്നത് രവിവർമ്മയായപ്പോ ചിത്രം മാറി. രമയ്ക്കും ചിന്തിക്കാൻ കൊറേ കാര്യങ്ങളായി. ആ ഫയലുകൾ ആവശ്യപ്പെട്ട് സെക്രട്ടറി ഇന്ന് എന്റെ വീട്ടിൽ വന്നിരുന്നു. എനിക്കത് തിരിച്ചു വേണം. അത് നടക്കില്ലല്ലോ രമേ. നടക്കണം. രമയുടെ ശബ്ദം അല്പം ഉയർന്നു. ശബ്ദം ഉയർത്താൻ രമയ്ക്ക് ധൈര്യം വെച്ചു. എന്തു പറ്റി രമേ? ഈ ഫയലെടുത്ത കാര്യം മാത്രമേ ഓർമ്മയുള്ളോ? അതിന് മുൻപുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞോ? നാൻസി പ്ലീസ്, ആ മനുഷ്യൻ ആ രവിവർമ്മ കൊണ്ടുപോയ ഫയലുകളുടെ പേരിലാണ് എന്നെ വേട്ടയാടുന്നത്. എന്റെ ജോലിക്ക് പോലും ഇപ്പൊ ഭീഷണിയുണ്ട്. എന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്റെ ജോലിയാ. അത് നഷ്ടപ്പെടുത്തരുത്. ഈ ലോകത്ത് എത്ര പേരുണ്ട് രമേ?
എല്ലാ കുടുംബത്തിലെ അംഗങ്ങൾക്കും സർക്കാർ ഓഫീസിൽ ജോലിയുണ്ടോ? ഇല്ല. ബാക്കിയുള്ളവരും ജീവിക്കുന്നില്ലേ? ജോലി പോയാ അവരെ പോലെ രമേൻ ജീവിക്കണം. ആ ഫയലുകൾ എടുപ്പിച്ചത് എന്റെ ജോലി കളയാൻ വേണ്ടിയായിരുന്നു. ഏയ്, അത്തരം ചെറിയ ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല. പിന്നിപ്പ രമ പറയുന്ന പോലെ എനിക്കത് തിരിച്ചു തരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നാൻസി, ഇത്രത്തോളം ആയില്ലേ? നാൻസി എന്റെ വീട്ടിലേക്കൊന്ന് വരൂ. എന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. സ്നേഹത്തിന്റെ പേരിലാണ്, മനുഷ്യത്വത്തിന്റെ പേരിലാണ് പ്രതികാരം നടത്തുന്നതെങ്കിൽ ആ മനുഷ്യരെ കൂടി ഒന്ന് നേരിട്ട് കാണ്. ചിത്രം വരച്ചു വെച്ചതുപോലെ രമയുടെ വീടും വീട്ടിലെ അന്തരീക്ഷവും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ രമേ? ഒരു സിമ്പതിയും രമേ അർഹിക്കുന്നില്ല. അതുകൊണ്ട് രമ പൊയ്ക്കോ. ഇതിലും ഭേദം നാൻസി എന്നെ കൊല്ലുന്നതാ. എനിക്ക് കുറച്ചുകൂടെ സിമ്പിൾ അതാ. രമയല്ല, രമയെ പോലെ ഒരു പത്ത് പേരെ ഒരു ഒറ്റ രാത്രി കൊണ്ട് തീർക്കണമെന്ന് കരുതിയാലും അതിനുള്ള ആളുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. നാൻസി, പ്ലീസ്. ഉടമ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. അടിമയ്ക്ക് സ്വന്തം അഭിപ്രായമൊന്നും വേണ്ട. ഇറങ്ങി പോടി.